ഒമ്പതാം ക്ലാസ്സിലെ ഫിസിക്സ് ആണ് നമ്മൾ എടുക്കുന്നത്. ഫിസിക്സ് തേർഡ് ചാപ്റ്റർ, മോഷൻ ആൻഡ് ദ ലോസ് ഓഫ് മോഷൻ, ചലനവും ചലന നിയമവും. അതിന്റെ ലാസ്റ്റ് ഭാഗത്തിലേക്ക് എത്തി നമ്മള് ന്യൂട്ടന്റെ മൂന്ന് നിയമങ്ങളും, ന്യൂട്ടന്റെ ലോ ഓഫ് മോഷൻ, ഫസ്റ്റ് ലോ ഓഫ് മോഷൻ പഠിച്ചു, സെക്കൻഡ് ലോ ഓഫ് മോഷൻ പഠിച്ചു, ആൻഡ് തേർഡ് ലോ ഓഫ് മോഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇപ്പൊ നമ്മള് ലോ ഓഫ് കൺസർവേഷൻ നമ്മൾ പഠിച്ചത്, ആക സംരക്ഷണ നിയമം, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റും കഴിഞ്ഞതാണ്. അതിലെ കണക്കുകളാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളിപ്പോ പേജ് നമ്പർ 59 ലാസ്റ്റിൽ നമുക്കൊരു കണക്ക് തന്നിട്ടുണ്ട്. സപ്പോസ് എ ചൈൽഡ്, എല്ലാവരും കാണുന്നില്ലേ, സപ്പോസ് എ ചൈൽഡ് ഓഫ് മാസ് 40 kg, ഒരു കുട്ടി, ആ കുട്ടിയുടെ മാസ് നമ്മൾ അടുത്ത പേജിൽ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. ഒരു കുട്ടിയുടെ വെയിറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മാസ് 40 kg ഭാരമുള്ള ഒരു കുട്ടിയാണ്. റണ്ണിങ് ഓൺ എ ഹൊറിസോണൽ സർഫസ് വിത്ത് എ വെലോസിറ്റി ഓഫ് 5 m/s, അതിന്റെ പ്രവേഗം 5 m/s ജംപ്സ് ഓൺ ദ സ്റ്റേഷനറി സ്കേറ്റിംഗ് ബോർഡ്. ഒരു സ്കേറ്റിംഗ് ബോർഡിലേക്ക് ആ കുട്ടി കയറിയാണ്. എന്തോ മാസ് 3 kg ഉള്ള ഈ കുട്ടിയുടെ മാസ് നമ്മൾ പറഞ്ഞു 40 kg ആണ്. പിന്നെ ഇവിടെ നമുക്ക് വെലോസിറ്റി തന്നിട്ടുണ്ട്. വെലോസിറ്റി അപ്പൊ എത്രയാണ്? 5 m/s ആണ് ഇത്. ഇനി കയറുന്ന ഈ വണ്ടി ഉണ്ടല്ലോ സ്കേറ്റിംഗ് ബോർഡ്, അതിലെന്താണ് അതിന്റെ വെയിറ്റ്? മാസ് തന്നിട്ടുണ്ട് 3 kg മാസ് ഉള്ള ഈ വണ്ടിയിലേക്കാണ് കുട്ടി ചാടി ഇങ്ങോട്ട് കയറുകയാണ്. ഇങ്ങോട്ട് കയറുന്ന സമയത്ത് ഇഫ് ദർ ഇസ് നോ അതർ ഫോഴ്സ് ആക്ടിംഗ് ഹൊറിസോണലി അസ്യൂമിംഗ് ദ ഫ്രിക്ഷണൽ ഫോഴ്സ് ഓഫ് ദ വീൽ ടു ബി 0. അതുകൊണ്ട് നമ്മളോട് എന്താണ് പറയുന്നത്? ഫ്രിക്ഷണൽ ഫോഴ്സ് നമ്മളോട് 0 എടുത്തോളാം, കാരണം വേറെ ഫോഴ്സ് ഒന്നുമില്ല. കാൽക്കുലേറ്റ് ദ വെലോസിറ്റി ഓഫ് ദ കമ്പൈൻഡ് സിസ്റ്റം ഓഫ് ദ ചൈൽഡ് ആൻഡ് ദ സ്കേറ്റിംഗ് ബോർഡ്. ഈ ചൈൽഡും ഈ സ്കേറ്റിംഗ് ബോർഡും ഈ വണ്ടിയിലും കൂടി ആകെ ഉള്ള നമ്മുടെ വെലോസിറ്റിയാണ് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത്. കിട്ടിയോ ചോദ്യം? കിട്ടിയോ? ഇനി മലയാള മീഡിയക്കാരുടെ ചോദ്യം നോക്കാം. ചിത്രത്തിൽ കാണുന്നതുപോലെ തിരശ്ചീനമായിട്ടുള്ള ഒരു പ്രതലത്തില് 5 m/s, ഇവിടെ കൊടുത്തിട്ടുണ്ട് അവർ 5 m/s വേഗത്തിൽ ഓടുന്ന കുട്ടി, ആ കുട്ടിയുടെ മാസ് തന്നിട്ടുണ്ട് 40 kg ആണ്. പിന്നെ തന്നിരിക്കുന്നത് വണ്ടി, വണ്ടിയുടെ മാസ് എത്ര തന്നെ? 3 kg മാസ് ഉള്ള വണ്ടിയിലേക്ക് ചാടി കയറുന്നു. തിരശ്ചീന ദിശയിൽ മറ്റു ബലങ്ങളൊന്നുമില്ല, അതുകൊണ്ട് വണ്ടിയുടെ ചക്രങ്ങളിൽ അനുഭവപ്പെടുന്ന ഘർഷണ ബലത്തിനെ പൂജ്യമായി പരിഗണിക്കണം. വണ്ടി തെന്നി നീങ്ങുമ്പോഴുള്ള പ്രവേഗം നമ്മളോട് കണക്കാക്കാൻ പറഞ്ഞു. വണ്ടി തെന്നി നീങ്ങുമ്പോൾ ഉള്ള പ്രവേഗത്തിന് നമ്മൾ യു കൊടുക്കുക. കുട്ടി വണ്ടിയിലേക്ക് ചാടുന്നതിന് മുമ്പുള്ള കുട്ടിയുടെ വണ്ടിയുടെ ആകെ ആക്കം നമുക്ക് കാണണം. അപ്പൊ എങ്ങനെയാ നമ്മൾ കാണാം? നോക്കാം ഇവിടെ ആക്കം കാണാനുള്ള ഫോർമുല, മൊമെന്റം കാണാനുള്ള ഫോർമുല എന്താണ്? മൊമെന്റം ഇത്രതാണ് പഠിച്ചതൊന്നും മറക്കരുത്, എല്ലാ ഫോർമുലാസും കിട്ടണം. മൊമെന്റം കാണാനുള്ള ഫോർമുല മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. ഇവിടെ മാസ് തന്നിട്ടുണ്ട് എത്രയാണ്? 40. വെലോസിറ്റി തന്നിട്ടുണ്ട് 5 അല്ലേ. അപ്പൊ ആ കുട്ടി ഓടിക്കയറുന്ന സമയത്ത് കുട്ടിയുടെ മൊമെന്റം എത്രയാണ്? മാസ് ഇൻറ്റു വെലോസിറ്റി 40 × 5. കിട്ടിയോ? 40 × 5 എത്ര കിട്ടുന്നത്? 4 × 5 = 20 അല്ലേ. പ്ലസ് പിന്നെ എന്താണ് ഇത്? 3 kg ആണ് ഇതിന്റെ അല്ലേ. ഇതെത്രയാണ്? 3 kg ഈ സ്കേറ്റിംഗ് ബോർഡിന്റെ. അതിന്റെ വെലോസിറ്റി പറഞ്ഞിട്ടുണ്ട്, വെലോസിറ്റി നമ്മളോട് 0 എന്നെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോ 3 × 0 എത്ര? ഏത് നമ്പറിനെ ആയാലും 0 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോ 0 ആണ്. അപ്പൊ ഈ 3 × 0 പോയി. അപ്പോ നമുക്ക് വേണ്ടത് മൊമെന്റം ഫുള്ള് കാണണമെങ്കിൽ 40 × 5 അതിന്റെ വെലോസിറ്റി. അതേപോലെ തന്നെ ഇതിന്റെ മാസ് ഇൻറ്റു വെലോസിറ്റി വേണം, 3 kg × വെലോസിറ്റി ആണ്. പക്ഷെ ഇവിടെ വെലോസിറ്റി 0 ആയതുകൊണ്ട് അത് ക്യാൻസൽ ആയി പോയി. 0 ഏത് സംഖ്യ കൊണ്ട് ഇൻറ്റു ചെയ്താലും 0 ആണ്. അപ്പൊ 40 × 5 = 20. അപ്പൊ 20 kg/s ആണ് ഇതിന്റെ ഈ കുട്ടി ടോട്ടൽ മൊമെന്റം. അപ്പൊ മൊമെന്റം കാണാനുള്ള ഫോർമുല എല്ലാവർക്കും കിട്ടി. മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്, മാസും വെലോസിറ്റിയും തന്നിട്ട്. അപ്പൊ രണ്ടും കൂടി കൂട്ടണം കേട്ടോ. പക്ഷെ ഇവിടെ ഇത് 0 ആയതുകൊണ്ടാണ് ഇവിടെ 0 ആയി പോയപ്പോ 200 ഉള്ളൂ. ഇനി ടോട്ടൽ മൊമെന്റം എന്റെ സിസ്റ്റം സ്റ്റാർട്ട്സ്. ഇനി തുടക്കത്തിൽ എത്രയായിരുന്നു മൊമെന്റം? ഇവിടെ 40 ഇതിന്റെ 3 അല്ലേ. 40 + 3 എത്രയാണ്? 43. 43 × u ആണ് ടോട്ടൽ വരുമ്പോ. ഇനി ടോട്ടൽ എത്രയാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ടോട്ടൽ കാണണമെങ്കിൽ എത്രയാണ്? 40 മാസും ഇവിടുത്തെ 3. 40 × 3
അല്ലേ, ഇൻറ്റു യു ആണ്. ആ യു എത്രയാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുന്നത്. അപ്പൊ ഈ 43 യു എന്ന് പറഞ്ഞാൽ എത്രയാണ്, 200 kg ആണെങ്കിൽ ഈ യു നമ്മൾ കാണണമെങ്കിൽ ഈ 43 ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പൊ 200/43 അതിനെ നമുക്ക് എത്ര കിട്ടി, പോസിറ്റീവ് ആണ് കിട്ടിയത്, 4.65 എന്ന്. അപ്പോ ആ കുട്ടിയും വണ്ടിയും 4.65 m/s പ്രവേഗത്തിലാണ് സഞ്ചരിച്ചെന്ന അതേ ദിശയിലേക്ക് തന്നെ പോണേ. കാരണം നെഗറ്റീവ് അല്ല, ഇത് പോസിറ്റീവ് ആയതുകൊണ്ട് ഈ വണ്ടി കയറിയിട്ട് ഈ കുട്ടി വണ്ടിയിലേക്ക് കയറിയിട്ട് ഇതേ ദിശയിലേക്ക് തന്നെ പോകും. കാരണം ഇതിന്റെ ഉത്തരം പോസിറ്റീവ് ആയതുകൊണ്ട്. നെഗറ്റീവ് ആണെങ്കിൽ നേരെ എതിർദിശയിലേക്ക് ആയേനെ യാത്ര, കിട്ടിയില്ലേ. ഇനി അടുത്ത നമുക്ക് അടുത്ത മോഷനാണ് നമ്മളിപ്പോ റെക്ടിലീനിയർ മോഷൻസ് ആണ് പഠിച്ചത് അല്ലെ. റെക്ടിലീനിയർ മോഷൻസ് എന്ന നേരേഖയിലുള്ള ചലനങ്ങളാണ് നമ്മൾ ഇത്ര നേരം പഠിച്ചത്. ഇനി നമ്മളോട് കുറച്ച് വർത്തുല ചലനം, സർക്കുലർ മോഷൻ, ഇതൊക്കെ ക്ലോക്കിന്റെ ഇതൊക്കെ നമ്മൾ വർത്തുല ചലനം വെച്ചാൽ ഒരു വസ്തുവിന്റെ വൃത്തപാതയിലുള്ള ചലനത്തിനെയാണ് മലയാളം മീഡിയം നോക്കാം. ഒരു വസ്തുവിന്റെ വൃത്തപാതയിലുള്ള ചലനത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വർത്തുല ചലനം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് വർത്തുല ചലനം, ഒരു വസ്തുവിന്റെ വൃത്തപാതയിലുള്ള ഇങ്ങനെ വട്ടത്തിൽ വൃത്തത്തിന്റെ ആകൃതിയിൽ ചലിക്കുന്നതിനെയാണ് നമ്മൾ വർത്തുല ചലനം. അപ്പൊ ഇത് പഠിക്കണം കേട്ടോ. What is circular motion? The motion of an object along a circular path is known as circular motion. എല്ലാവർക്കും കിട്ടിയില്ലേ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇവിടെയാണ്, ഇതാണ് കേട്ടോ. ഇവിടെ ഇവിടെ രണ്ട് ഇതുണ്ട്, എന്തൊക്കെയാണ്, സെൻട്രിപെറ്റൽ ആക്സിലറേഷനും സെൻട്രിപെറ്റൽ ഫോഴ്സും. രണ്ടെണ്ണം പഠിക്കണം. എന്താണ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ? സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ദ ആക്സിലറേഷൻ എക്സ്പീരിയൻസ് ബൈ, ഇത് ഫുൾ ബൈ ഹാർട്ട് ചെയ്യേണ്ടതാണ് കേട്ടോ. മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ദ ആക്സിലറേഷൻ എക്സ്പീരിയൻസ് ബൈ ആൻ ഒബ്ജക്ട് ഇൻ എ സർക്കുലർ മോഷൻ അലോങ് ദ റേഡിയസ്. ഇപ്പൊ ഇതൊരു സർക്കിൾ ആണെങ്കിൽ ഈ സർക്കിളിന്റെ റേഡിയസ് ഉണ്ടല്ലോ, ഈ അളവിൽ ഇതിങ്ങനെ ചുറ്റും കറങ്ങുകയാണെങ്കിൽ ഒരു സർക്കുലർ ഫോഴ്സ് ഇല്ലേ, ടുവേഴ്സ് ദ സെന്റർ ഓഫ് ദ സർക്കിൾ, സെന്ററിന്റെ സർക്കിളിന്റെ സെന്ററിലേക്ക് കൊടുക്കുമ്പോൾ അതിനെയാണ് ഇസ് എ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ? അഭികേന്ദ്ര ത്വരണം. മലയാള മീഡിയക്കാരന്റെ വാക്ക് ഇതാണ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ അഭികേന്ദ്ര ത്വരണം എന്ന് പറഞ്ഞാൽ വർത്തുല ചലനത്തിലുള്ള, വർത്തുല ചലനം എന്ന് പറഞ്ഞാൽ സർക്കിൾ എന്ന് പറഞ്ഞില്ലേ വട്ടത്തിൽ ഇങ്ങനെ കറങ്ങണത്, വർത്തുല ചലനത്തിലുള്ള വസ്തുവിന് ആരത്തിലൂടെ വൃത്തകേന്ദ്രത്തിലേക്ക് അനുഭവപ്പെടുന്ന, നമ്മള് ഇവിടെ ഇങ്ങനെ വരുന്ന സമയത്ത് നോക്കിയേ ഈ ഇതല്ലേ റേഡിയസ്, ഈ ആരം ഇങ്ങനെ നമ്മൾ ഇത് ഇങ്ങനെ കറങ്ങുമ്പോൾ ഇവിടെ നമ്മൾ വൃത്തകേന്ദ്രത്തിലേക്ക് വരുന്ന ഈ ത്വരണത്തിനെയാണ് അഭികേന്ദ്ര ത്വരണം എന്ന് പറയുന്നത്. മനസ്സിലായി എല്ലാവർക്കും? ഒന്നുകൂടി നോക്കാം. വർത്തുല ചലനത്തിലുള്ള വസ്തുവിന് ആരത്തിലൂടെ വൃത്തകേന്ദ്രത്തിലേക്ക് അനുഭവപ്പെടുന്ന ത്വരണത്തിനെയാണ് അഭികേന്ദ്ര ത്വരണം എന്ന് പറയുന്നത്. സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ, ദ ആക്സിലറേഷൻ എക്സ്പീരിയൻസ് ബൈ ആൻ ഒബ്ജക്ട് ഇൻ എ സർക്കുലർ മോഷൻ, വട്ടത്തിൽ കേട്ടോ, അലോങ് ദ റേഡിയസ്, അത് റേഡിയസിൽ കൂടെയാണ് എന്ന് വെച്ചാൽ ശരിക്കും വട്ടത്തിൽ വേണം, അല്ലാതെ നമ്മൾ ആ കുറച്ച് ഒരു ചരടിന്റെ നീളം ശരിക്കും റേഡിയസ് ഒരേ അളവിൽ എടുത്തിട്ട് നമ്മൾ സർക്കിൾ വരയ്ക്കില്ലേ, അതുപോലെ ആയിരിക്കണമെന്ന്. അതിട്ട് ടുവേഴ്സ് ദ സെന്റർ ഓഫ് ദ സർക്കിളിലേക്ക് അതിനെ ത്വരണം കൊടുത്താൽ, ആക്സിലറേഷൻ കൊടുത്താലാണ് ആ ആക്സിലറേഷനെയാണ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ഇനി ആ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മളൊരു ഫോഴ്സ് ഉപയോഗിക്കും അല്ലെ. ദ ഫോഴ്സ് ദ ക്രിയേറ്റ് എ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ഈസ് കോൾഡ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. അപ്പോ സെൻട്രിപെറ്റൽ ആക്സിലറേഷന് നമ്മൾ ഉപയോഗിക്കുന്ന ഫോഴ്സിനെയാണ് സെന്റിപെറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഒരു വസ്തുവിൽ അഭികേന്ദ്ര ത്വരണം ഉണ്ടാക്കാൻ ആവശ്യമായ ഫോഴ്സിനെ, ബലത്തിനെയാണ് അഭികേന്ദ്ര ബലം എന്ന് പറയുന്നത്. അഭികേന്ദ്ര ബലവും അഭികേന്ദ്ര ത്വരണവും അനുഭവപ്പെടുന്നത് എവിടെയായിരിക്കും? രണ്ടും, അഭികേന്ദ്ര ബലവും അഭികേന്ദ്ര ത്വരണവും എവിടെയാണ്? സെന്ററിലാണ്, കേന്ദ്രത്തിലായിരിക്കും, വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ ആയിരിക്കുമെന്ന്. സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ആൻഡ് സെൻട്രിപെറ്റൽ ഫോഴ്സ് ആർ ഡയറക്റ്റഡ് ടുവേഴ്സ് ദ സെന്റർ. കിട്ടിയില്ലേ എല്ലാവർക്കും? മനസ്സിലായോ എന്താണ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ? എല്ലാവരും ബൈപാർട്ട് ചെയ്യണം. സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ, സെൻട്രിപെറ്റൽ ഫോഴ്സ്, അഭികേന്ദ്ര ത്വരണം, അഭികേന്ദ്ര ബലം. ഇനി അഭികേന്ദ്ര ബലവും അഭികേന്ദ്ര ത്വരണവും എവിടെ അനുഭവപ്പെടുന്നത്? വൃത്തകേന്ദ്രത്തിലാണ്. ഇനി നമുക്കിവിടെ ഒരു ഫോർമുലയുണ്ട്, സെൻട്രിപെറ്റൽ ഫോഴ്സ് എഫ് സി, ഇത് സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഈസ് ഇക്വൽ ടു എം വി സ്ക്വയർ ബൈ ആർ. എം തന്നിട്ടുണ്ടാവും, വി വെലോസിറ്റി, അല്ല വി എന്ന് പറഞ്ഞാൽ പ്രവേഗം, വെലോസിറ്റിയാണ്,
പിന്നെ അതുപോലെ തന്നെ ആർ എന്ന് പറഞ്ഞാൽ ആ സർക്കിളിന്റെ റേഡിയസ് ഇത്രയും തലത്തിലുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ സുഖമാണ്. ഇനി ലാസ്റ്റ് ഭാഗത്തിൽ ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇവിടെ ഇഫ് ആൻ ഒബ്ജക്ട് മൂവിങ് അലോങ് ദ സർക്കുലർ പാത്ത്, നമ്മളിവിടെ കുറെ എക്സാമ്പിൾസ് ഇവിടെ തരുന്നുണ്ട് കേട്ടോ. നമ്മളൊരു ഒരു കല്ല് കെട്ടിയിട്ടിട്ട് അതിങ്ങനെ വട്ടം കറക്കി നോക്കി ആ കല്ലിന്റെ അട്ടം കറങ്ങണത്, ഒരു ഒരു കയറ് എന്തെങ്കിലും ഒരു ചരടിന്റെ തുമ്പത്ത് ഒരു കല്ല് കെട്ടിയിട, എന്നിട്ട് ആ തുമ്പ് നിങ്ങൾ പിടിച്ചിട്ട് ഇങ്ങനെ വീശ. ഈ കുട്ടി കാണിക്കുന്നുണ്ടോ, വീശുന്ന സമയത്ത് ആ കല്ല് ഇവിടെ ബോള് അല്ലെങ്കിൽ നിങ്ങളൊരു കല്ല് കെട്ടണെങ്കിൽ ഈ കല്ലിങ്ങനെ കിടന്ന് കറങ്ങുന്നത് ശരിക്കും സർക്കുലറിലായിരിക്കും അല്ലെ. ഇഫ് ആൻ ഒബ്ജക്ട് മൂവിങ് അലോങ് ദ സർക്കുലർ പാത്ത് കവേഴ്സ് ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം, ഡിസ്റ്റൻസും ഇന്റർവൽ ഓഫ് ടൈംസും സെയിം ആണെങ്കിൽ ഇറ്റ് ഈസ് സെഡ് ടു ബി യൂണിഫോം സർക്കുലർ മോഷൻ. അപ്പൊ സർക്കുലർ മോഷൻ എന്താണെന്ന് നമ്മൾ പഠിച്ചു, വട്ടത്തിൽ കറങ്ങുന്നത്. അത് യൂണിഫോം സർക്കുലർ മോഷൻ ആകുന്നത് എപ്പോഴാണ്, തുല്യമായിട്ടുള്ളത്. വൃത്തപാതയിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തു തുല്യ സമയം കൊണ്ട് തുല്യ ദൂരം സഞ്ചരിക്കുന്നുവെങ്കിൽ അതിനെയാണ് സമവൃത്തുല ചലനം എന്ന് നമ്മൾ പറയുന്നത്. ഇനി അടുത്ത പേജില് നമ്മുടെ പാഠമുണ്ട് അവസാനിച്ചു. അപ്പൊ സമവൃത്തുല ചലനം അത്രയും നമുക്കുള്ളൂ. അപ്പൊ നമ്മള് ഇപ്പൊ എന്തൊക്കെ ഈ പാഠത്തിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, നമ്മളിവിടെ നമ്മുടെ ന്യൂട്ടന്റെ ലോസ് എല്ലാം പഠിച്ചു അല്ലെ. നമ്മുടെ തേർഡ് പാഠം ഒന്നുകൂടി പറഞ്ഞുതരാം, മോഷൻ ആൻഡ് ദ ലോ ഓഫ് മോഷൻ ആണ് നമ്മുടെ പാഠം അവസാനിച്ചു. അതുകൊണ്ട് ഒന്നുകൂടി സം ടോട്ടൽ പറഞ്ഞുതരാം. നമ്മൾ ഈ പാഠത്തില് നമ്മുടെ തേർഡ് ചാപ്റ്റർ ആണ് മോഷൻ ആൻഡ് ദ ലോസ് ഓഫ് മോഷൻ, ചലന നിയമം അല്ലെ, ചലനവും ചലന നിയമങ്ങളുമാണ്. അതിൽ നമ്മൾ എല്ലാവിധ ചലനങ്ങളെയും കുറിച്ച് പഠിച്ചു. ആദ്യത്തെ ടോപ്പിക് നമ്മൾ പഠിച്ചത് ബാലൻസ് ഫോഴ്സിനെ കുറിച്ച് പറഞ്ഞു അല്ലെ. ബാലൻസ്ഡ് ഫോഴ്സ് ഉണ്ടാവുമ്പോഴും പിന്നെന്താണ് നോൺ ബാലൻസ്ഡ് ഫോഴ്സ് പറഞ്ഞു അല്ലെ. പിന്നെ നമ്മൾ എന്താണ് പറഞ്ഞത്, ഗലീലിയോയുടെ എക്സ്പെരിമെന്റ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞതാണ്. പിന്നെ ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ ആണ് പറഞ്ഞത്. എന്താ ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ, ഫോഴ്സ് ആൻഡ് ഇനേർഷ്യനെ കുറിച്ച് പറഞ്ഞത് അല്ലെ. ആൻഡ് ന്യൂട്ടൻസ് സെക്കൻഡ് ലോ, സെക്കൻഡ് ലോ എന്തിനെ കുറിച്ചായിരുന്നു, ഫോഴ്സ് എങ്ങനെയാണ് മെഷർ ചെയ്യാനുള്ളത്, അതിന്റെ ഇക്വേഷൻസ് ഒക്കെ എല്ലാവരും പഠിക്കണം. ആൻഡ് തേർഡ് വൺ ആണ് ന്യൂട്ടൻസ് തേർഡ് ലോ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ന്യൂട്ടന്റെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് മൂന്ന് ലോസ് ആണ് നമ്മളിവിടെ പറഞ്ഞത്. ന്യൂട്ടന്റെ ഫസ്റ്റ് ലോയില് നമ്മള് ഇനേർഷ്യനെ കുറിച്ചാണ് പറഞ്ഞെങ്കിൽ രണ്ടാമത്തേത് നമ്മൾ എന്തിനെ കുറിച്ചാണ് പറയുന്നത്, ഫോഴ്സ് എങ്ങനെയാണ് മെഷർ ചെയ്യാനെന്ന് പറഞ്ഞത് അല്ലെ. ആൻഡ് തേർഡ് ലോയില് ന്യൂട്ടന്റെ തേർഡ് ലോയില് നമ്മൾ എന്താ പറഞ്ഞത്, എവറി ആക്ഷൻ ദർ ഇസ് എ റിയാക്ഷൻ, ആ ആക്ഷനും റിയാക്ഷനും ഈക്വൽ ആണ്, ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഇസ് ഓപ്പോസിറ്റും ആണെന്നാണ് പറഞ്ഞത്. അതിന്റെ കുറെ എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞതാണ് അല്ലെ. പിന്നെ സർക്കുലർ മോഷൻ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു. അതിന് സെന്റിപെറ്റൽ ആക്സിലറേഷനും സെന്റിപെറ്റൽ ഫോഴ്സ് നമ്മൾ ഇന്ന് പറഞ്ഞത്. പിന്നെ സമവർത്തുല ചലനം കുറിച്ച്, സർക്കുലർ മോഷനും യൂണിഫോം സർക്കുലർ മോഷനെയും കുറിച്ച് പറഞ്ഞു. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഈ പാഠത്തിൽ നിന്ന് പഠിക്കാൻ ഉള്ളത്. നമ്മളിവിടെ പാഠം അവസാനിക്കുകയാണ്. ഓക്കേ.